അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിലെ 46 വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ തൗഫീഖോടെ നാം വിശദീകരിച്ചത്. ഈ ക്ലാസ്സിൽ 47 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ്റെ പ്രമേയം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അള്ളാഹുവിൻ്റെ ഏകത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, പരലോകം എന്നീ കാര്യങ്ങൾക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കലാണ് എന്ന് സൂറത്തു യാസീൻ്റെ ആമുഖത്തിൽ തന്നെ നാം വിശദീകരിച്ചതായിരുന്നു. അള്ളാഹുവിൻ്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ, പരലോക വിശ്വാസത്തെ ദൃഢീകരിക്കുന്ന, സ്ഥിരീകരിക്കുന്ന ധാരാളം ന്യായങ്ങളും തെളിവുകളുമെല്ലാം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ മേൽപ്പറഞ്ഞ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി. തൊട്ട് മുമ്പത്തെ വചനം നിഷേധികളുടെ ചില വർത്തമാനങ്ങൾ പറയുന്നത്, അവരുടെ സ്വഭാവം തന്നെയാണ് സൂറത്ത് യാസീനിലെ 47-ാമത്തെ വചനത്തിലും പറയുന്നത്. നിഷേധികൾ പറയുന്ന ചില കാര്യങ്ങൾ എന്താണ്? 47-ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്ക് നോക്കാം. അള്ളാഹു പറയാണ്, وَإِذَا قِيلَ لَهُمْ أَنْفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين. وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിഷേധികളോട് പറയപ്പെട്ടാൽ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുവീൻ, നിങ്ങൾ ചെലവഴിക്കുകയും നിങ്ങൾ ധർമ്മം ചെയ്യുകയും നിങ്ങൾ ദാനം ചെയ്യുകയും എന്ന് അവരോട് പറയപ്പെട്ടാൽ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും എന്ന് അവരോട് പറയപ്പെട്ടാൽ, നിഷേധികൾ പറയുന്നു. എന്താ നിഷേധികൾ പറയുക? അനുത്വഴിമു, ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ, മൻ, ഒരാളെ, അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെ, ലൗ യശാഉല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അത്വഅമഹു, അയാളെ അല്ലാഹു തആല തന്നെ ഭക്ഷിപ്പിക്കും. ലൗ യശാഉല്ലാഹു അത്വഅമ, അല്ലാഹു അയാളെ ഭക്ഷിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു തന്നെ അയാളെ ഭക്ഷിപ്പിക്കും. അതല്ലെങ്കിൽ അക്കൂട്ടരെ ഭക്ഷിപ്പിക്കുവാൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വിഭാഗത്തെ അല്ലാഹു തന്നെ ഭക്ഷിപ്പിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ഞങ്ങൾ എന്തിനാണ് ദാനം ചെയ്യുന്നത്? അവരെ ഞങ്ങൾ എന്തിനാണ് ഭക്ഷിപ്പിക്കുന്നത്? ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ ഫീ ളലാലിൻ, വഴികേടിലല്ലാതെ, മുബീൻ, വ്യക്തമായ വഴികേടിലല്ലാതെ നിങ്ങളല്ല. നിഷേധികളോട് നിങ്ങൾ ചെലവഴിക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ, സത്യവിശ്വാസികളോട് നിഷേധികൾ പറയുകയായി, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു.
അവരെ ഞങ്ങൾ എന്തിനാണ് ഭക്ഷിപ്പിക്കുന്നത്? നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. സഹോദരങ്ങളെ, നിഷേധികളുടെ കുരുട്ട് ന്യായങ്ങളാണ്, അവരുടെ കുതർക്കങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ഈ വചനമിറങ്ങുവാൻ പ്രത്യേകമായ ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടായിരുന്നുവെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അവതരണ പശ്ചാത്തലം? ഇന്ന അബൂബക്കറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാന യുത്ഇമു മസാകീനൽ മുസ്ലിമീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളായിട്ടുള്ള അഗതികളെ ഭക്ഷിപ്പിക്കുകയായിരുന്നു. മുസ്ലിം അഗതികളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷിപ്പിക്കുകയായിരുന്നു. ഫലഖിയഹു അബൂ ജഹൽ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അബൂ ജഹൽ കണ്ടുമുട്ടി. ഫഖാൽ, അബൂ ജഹൽ ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കറെ, അതസാമു അന്നല്ലാഹ ഖാദിറുൻ അലാ ഇത്വാമി ഹാഉലാ, ഈ കൂട്ടരെ ഭക്ഷിപ്പിക്കുവാൻ അല്ലാഹുവിന് കഴിവുണ്ട് എന്നതല്ലേ നിന്റെ വാദം? അല്ലാഹുക്ക് ഇതിനൊക്കെ കഴിവുണ്ട് എന്നതല്ലേ നിന്റെ വാദം? ഖാല നഅം, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഖാല ഫമാ ബാലുഹു ലം യുത്ഇംഹും, എന്നിട്ടും എന്തേ അല്ലാഹു അവരെ ഭക്ഷിപ്പിക്കാതിരുന്നത്? ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്തലാ ഖൗമം ബിൽ ഫഖ്രി വ ഖൗമം ബിൽ ഗിനാ, അല്ലാഹു ഒരു ജനതയെ ദാരിദ്ര്യം കൊണ്ടും മറ്റൊരു ജനതയെ ഐശ്വര്യം കൊണ്ടും പരീക്ഷിക്കുകയായിരുന്നു. വ അമറൽ ഫഖറാ ബിസ്സബ്രി വ അമറൽ അഗ്നിയാ ബിൽ ഇതാ, ദരിദ്രരായ ആളുകളോട് ക്ഷമിക്കാനും ധനികരായ ആളുകളോട് ദാനം ചെയ്യാനുമാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഒരു വിഭാഗത്തിന് നൽകിക്കൊണ്ടും ഒരു വിഭാഗത്തിന് നൽകാതെ ദാരിദ്ര്യം കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുകയായിരുന്നു. ദരിദ്രരായ ആളുകളോട് ക്ഷമിക്കാനും ധനികരായ ആളുകളോട് അല്ലാഹു ദാനം ചെയ്യാനുമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഫഖാല വല്ലാഹി യാ അബൂബക്കർ മാ അൻത ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഈ ഘട്ടത്തിൽ ഇത് കേട്ടപ്പോൾ അബൂ ജഹൽ പറയാണ്, അബൂബക്കറെ, നീ വ്യക്തമായ വഴികേടിലാണ്, നിനക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അബൂ ജഹലിന്റെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. എന്താ അബൂ ജഹൽ ചോദിക്കുന്നത്? എന്തിനാ അബൂബക്കറെ ഇങ്ങനെ ഇവരെ തീറ്റുന്നത്? എന്തിനാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? നിന്റെ വാദം എന്താ? അല്ലാഹുവിനെ ഇവരെ ഭക്ഷിപ്പിക്കുവാൻ കഴിയും എന്നതാണല്ലോ നിന്റെ വാദം. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാം, എന്നിട്ടെന്തേ അല്ലാഹു ഇവരെ ഭക്ഷിപ്പിക്കാതിരുന്നത്? അല്ലാഹു ഭക്ഷിപ്പിക്കാത്ത ഒരു കൂട്ടരെ നീ എന്തിനാണ് ഭക്ഷിപ്പിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ചില ആളുകൾക്ക് അല്ലാഹു തആല ധനം നൽകി അല്ലാഹു പരീക്ഷിക്കുകയാണ്. ചില ആളുകളെ ദരിദ്രവാന്മാരാക്കി അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ദരിദ്രരാക്കി ചിലരെ പരീക്ഷിക്കുകയാണ്. ചിലരെ ധനികരാക്കിയുമാണ് അല്ലാഹുവിന്റെ പരീക്ഷണം. ധനികരോട് നൽകാനും ദരിദ്രരോട് ക്ഷമിക്കാനുമാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഇത് കേട്ടപ്പോഴാണ് അബൂ ജഹൽ പറയുന്നത്, അബൂബക്കറെ, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, മാ അൻത ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നീ വ്യക്തമായ വഴികേടിലല്ലാതെയല്ല. ഈ ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ ഇറങ്ങുന്നത്. ഏതാണ് വചനങ്ങൾ? വൈദാ ഖീല ലഹും അൻഫഖു മിമ്മാ റസഖകുമുല്ലാഹു ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു അനുതുഇമു മല്ലൗ യശാഉല്ലാഹു വതുഅമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അൻഫഖു മിമ്മാ റസഖകുമു അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കണമെന്ന്. ഖാലല്ലദീന കഫറു, നിഷേധികൾ പറയുന്നു, ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട്, അനുതുഇമു മല്ലൗ യശാഉല്ലാഹു അത്വഅമ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു തന്നെ അവരെ ഭക്ഷിപ്പിക്കും. അക്കൂട്ടർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ എന്നാണ് അവരുടെ ചോദ്യം. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലല്ലാതെയല്ല. തങ്ങളുടെ ലുബ്ധന്, തങ്ങളുടെ പിശുക്കിന്, തങ്ങളുടെ ദാനം ചെയ്യായ്മയ്ക്ക്, തങ്ങളുടെ പിടിച്ചു വെക്കലിന് ന്യായമായി അല്ലാഹുവിനെ കൂട്ടുപിടിക്കുകയാണ് അവർ. കുതർക്കമാണ്, അനാവശ്യമായ വാദ ന്യായങ്ങളാണ് അവർ നിരത്തുന്നത്. വിശുദ്ധ ഖുർആൻ ഈ കുതർക്കത്തിനൊന്നും മറുപടി പറയുന്നില്ല.
ഇത് മറുപടിക്ക് പോലും അർഹതയില്ലാത്ത കാര്യങ്ങളാണ്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു തന്നെ കൊടുക്കുമായിരുന്നില്ലേ? നമ്മളായിട്ട് എന്തിന് കൊടുക്കണം? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ കുതർക്കവാദം മറുപടിക്ക് പോലും അർഹമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂറത്ത് യാസീനിൽ അതിന് മറുപടി പോലും നൽകാത്തത്. അതിന് മറുപടി നൽകുന്നില്ല ഖുർആൻ. ഇതൊരു വരേണ്യ മുതലാളിത്ത വാദമാണ്. ഇന്നും ഈ വാദം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമൂഹത്തിൽ പ്രകടമാണ്. അഹങ്കാരികളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അഹങ്കാരികളുടെ ചിന്ത? ഞങ്ങൾ സമ്പന്നരായത് ഞങ്ങൾ വലിയ തറവാട്ടുകാരായത് കൊണ്ടാണ്. ഞങ്ങൾ സമ്പന്നരായത് സമ്പത്ത് നേടാൻ ഞങ്ങൾക്ക് അർഹതയുള്ളത് കൊണ്ടാണ്. അവർ ദരിദ്രരായത് അവർക്ക് തറവാടിത്തമില്ലാത്തത് കൊണ്ടാണ്. അവർ ജന്മം കൊണ്ട് തന്നെ മോശമാണ്. അതുകൊണ്ടാണ് അവർ പാപങ്ങളായത്, അവർ ദരിദ്രരായത്. ഈ ഒരു സങ്കല്പം ഇന്ന് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ പ്രകടമാകും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക വികസന സങ്കല്പങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അവിടെ ദരിദ്രരെ പിന്നോക്കക്കാരെ പരിഗണിക്കുന്നില്ല. കാരണം പിന്നോക്കക്കാരും ദരിദ്രരും ഈ പ്രയാസങ്ങളും പിന്നാക്കാവസ്ഥയും ഏറ്റുവാങ്ങാൻ അർഹരാണ്. അവർ ജന്മം കൊണ്ട് തന്നെ മോശമാണ്. എന്നാലോ ധനികരായ ആളുകൾ, സമൂഹത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ, അവർ ജന്മം കൊണ്ട് തന്നെ മഹത്വമേറിയ ആളുകളാണ്. പാവപ്പെട്ട ആളുകൾക്ക് അല്ല തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിഷേധികൾ, മക്കയിലെ നിഷേധികൾ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം നമുക്ക് നമ്മുടെ നാട്ടിലും അതല്ലെങ്കിൽ ആധുനിക വരേണ്യ മുതലാളിത്ത ചിന്തകളിലും കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ലക്ഷദ്വീപിലെ പാവപ്പെട്ട മനുഷ്യരെ പട്ടിണിക്കിട്ടുകൊണ്ട് ഫാസിസ്റ്റ് ഭരണകൂടം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ അതിനെതിരെ ശബ്ദമുയർത്തുന്നു. പക്ഷേ ഫാസിസ്റ്റുകൾ എന്താണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ജനത അവരത് ഏറ്റുവാങ്ങാൻ അർഹരാണ്. അതല്ലെങ്കിൽ എന്തിന് ഈ ജനതയെ പ്രയാസപ്പെടുത്തുന്നു? പാവപ്പെട്ട ആളുകൾ ഈ ദാരിദ്ര്യത്തിനും ഈ പ്രയാസത്തിനുമൊക്കെ അവർ അർഹരാണ്. അവരത്രക്കേ ഉള്ളൂ, അവരെ ജന്മം കൊണ്ട് തന്നെ മോശമാണ്. അല്ലാഹു തആല ജന്മം കൊണ്ട് അവർക്ക് മഹത്വം നൽകിയിട്ടില്ല എന്നുള്ള ചിന്ത, ദൈവം ജന്മം കൊണ്ട് ചിലർക്ക് മഹത്വം നൽകിയിട്ടില്ല എന്നുള്ള വരേണ്യ മുതലാളിത്ത ചിന്ത ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രകടമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ലുബ്ദിന്, നാം ചെയ്യുന്ന നിഷിദ്ധങ്ങൾക്ക്, നാം ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹുവിനെ കൂട്ടുപിടിക്കുന്നതിന് ന്യായമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അതിന് മറുപടി, ഈ അല്ലാ അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് അവർക്ക് നേടാൻ കഴിയാത്തത് എന്നുള്ള ആ വാദത്തിന് മറുപടി പറയുന്നില്ലെങ്കിലും മറ്റു ചില വചനങ്ങളിൽ അല്ലാഹു തആല ഈ വാദക്കാർക്ക് മറുപടി പറയുന്നുണ്ട്. നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല. എപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല, പക്ഷേ ചില ഘട്ടങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഈ വാദം അത് വ്യാജമാണ്, അത് കളവാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 147 വചനം എടുത്ത് പരിശോധിക്കുക. അല്ലാഹു പറയാണ്, സയഖൂലുൽ ലദീന അശ്രകൂ ലൗ ശാ അല്ലാഹുമ അശ്രക്ന വലാ ആബാഉന സയഖൂലുൽ ലദീന അശ്രകൂ. ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ പറയുന്നു. എന്താ അവര് പറയുന്നത്? അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളായിട്ട് മാറില്ലായിരുന്നു. ഞങ്ങൾ ബഹുദൈവത്വപരമായ ആരാധനകൾ നിർവഹിക്കില്ലായിരുന്നു. വല ആബാഉന, ഞങ്ങളുടെ പിതാക്കളും അത് ചെയ്യില്ലായിരുന്നു. വല ഹറംന മിൻ ഷൈ, അല്ലാഹു തആല അനുവദിച്ച ഒരു കാര്യവും ഞങ്ങൾ നിഷിദ്ധമാക്കില്ലായിരുന്നു. ഇതാണ് അവർ പറയുന്നത്. ഇത് അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ശിർക്ക് ചെയ്യുന്നത്. അല്ലാഹു അനുവദിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മേൽ നിഷിദ്ധമാക്കുന്നത് അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഈ വാദത്തിന് ഖുർആൻ ഇവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? കദാലിക കദബൽ ലദീന മിൻ ഖബലിഹിം ഹത്താ ദാഖൂ ബഅസന കദാലിക കദബൽ ലദീന മിൻ ഖബലിഹിം. അപ്രകാരം
അവരുടെ മുൻഗാമികളായ ചില ആളുകളും തെറ്റ് ചെയ്തിട്ട് ദൈവത്തിനെ അള്ളാഹുവിനെ പഴിചാരും. എന്നാൽ അത് കളവാണ്. കദാലിക അപ്രകാരം കദബ കളവ് പറഞ്ഞിരിക്കുന്നു. അല്ലദീന മിൻ ഖബലിഹിം അവരുടെ മുമ്പേ നടന്ന ആളുകളും ഹത്താദാഖൂബസന നമ്മുടെ ശിക്ഷ അവർ രുചിക്കുന്നത് വരെ ഇത്തരം ദുർന്യായങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. പ്രവാചകരെ ഉൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയണം അവരോട്. എന്താ ചോദിക്കേണ്ടത്? ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യമാണ്, അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ പഴിചാരുകയാണല്ലോ. ഹൽ ഇൻദകും മിൻ ഇൽമ് നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? ഫതുഖ്രിജൂഹു ലനാ ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് വല്ല തെളിവുമുണ്ടോ എങ്കിൽ ഫതുഖ്രിജൂഹു നിങ്ങൾ ആ തെളിവ് പുറപ്പെടുവിക്കണം. ലനാ ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരണം. വല്ല ന്യായവുമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതിനൊന്നും ഒരു ന്യായവുമില്ല. ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ വെറുതെ അങ്ങ് ഊഹിക്കുകയാണ്. ഇൻ തത്തബിഊന ഇല്ലല്ലന്ന ഇൻ തത്തബിഊന നിങ്ങൾ പിന്തുടരുന്നില്ല. ഇല്ലല്ലന്ന ഊഹത്തെയല്ലാതെ നിങ്ങളെ പിന്തുടരുന്നില്ല. വയിൻ അന്തും ഇല്ലാ തഖ്റസൂൻ നിങ്ങൾ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമല്ല ഇതൊന്നും. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ പാപങ്ങൾക്ക് നൽകുമായിരുന്നു എന്നുള്ള ചിന്ത ഒരിക്കലും അത് വിശ്വാസിയുടേതല്ല. അത് നിഷേധികൾ ഉയർത്തിയ ചിന്തയാണ്. എന്താണ് സത്യവിശ്വാസി പറയുന്നത്? സത്യവിശ്വാസി എന്താണ് പറയുന്നതെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഇൻസാനിൽ സൂറത്തു ദഹ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. വയുത്വഇമൂന ത്വമലാ ഹുബ്ബിഹി മിസ്കീനൗ വയതീമൗ അസീറ അവരെ ഭക്ഷിപ്പിക്കുന്നവരാണ്. ഭക്ഷണത്തോട് പ്രിയം ഉള്ളതോടൊപ്പം തന്നെ, ഭക്ഷണം അവർക്ക് ആവശ്യമുള്ളതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നവരാണവർ. ആരെയൊക്കെയാണ് അവരെ ഭക്ഷിപ്പിക്കുന്നത്? മിസ്കീനൻ അഗതികളെ, വയ്യത്തീമൻ അനാഥകളെ, അസീറ ബന്ധികളായിട്ടുള്ള ആളുകളെ അവർ ഭക്ഷിപ്പിക്കുകയാണ്. അങ്ങനെ അനാഥകളെയും അഗതികളെയും ബന്ധികളെയും ഒക്കെ ഭക്ഷിപ്പിക്കുമ്പോൾ എന്താണ് സത്യവിശ്വാസികൾ പറയുന്നത് എന്ന് കൂടി അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരമായിട്ട് യാതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് നന്ദി വാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് സത്യവിശ്വാസിയുടെ മനസ്സെന്ന് പറയുന്നത്. പ്രയാസപ്പെടുമ്പോ, ആളുകൾ പ്രയാസപ്പെടുമ്പോ അവരുടെ മനസ്സുകൾക്ക് പടച്ചവൻ നൽകിക്കോളും എന്ന് കരുതാൻ കഴിയുകയില്ല. ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവർ ഭക്ഷിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് നൽകുകയാണ്. ഇത് അള്ളാഹു തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമായിട്ട് അവർ തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത്, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഈ ഒരു മനസ്സാണ് വിശ്വാസികളിൽ നിന്ന് പ്രകടമാവേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി സൂറത്തു യാസീനിലെ 48-ാം വചനം വിശദീകരിക്കാം. നിഷേധികളുടെ വാക്കുകൾ തന്നെയാണ്, അവരുടെ വാദമുഖങ്ങൾ തന്നെയാണ് ഖുർആൻ പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ വയഖൂലൂൻ അവർ പറയുന്നു, നിഷേധികൾ പറയുന്നു, അവർ ചോദിക്കുകയാണ്, മതാ ഹാദൽ വഅദ് ഈ വാഗ്ദാനം എപ്പോഴാണ്, ഈ വാഗ്ദാനം എപ്പോഴാണ്? ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ പറയണം. ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അന്ത്യദിനമാകുന്ന വാഗ്ദാനം. നീ എപ്പോഴും ഇങ്ങനെ മുഹമ്മദെ അന്ത്യദിനത്തെ സംബന്ധിച്ച്, ഖിയാമനാളിനെ സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ. നീ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ത്യദിനം, യൗമുൽ ഖിയാമ, എപ്പോഴാണിത് സംഭവിക്കുക, എപ്പോഴാണ് ആ വാഗ്ദാനം പുലരുക എന്നാണ് അവർ ചോദിക്കുന്നത്. അതറിയാൻ വേണ്ടിയല്ല, മറിച്ച് വിശ്വാസികളെയും പ്രവാചകനെയും ചെറുതാക്കാൻ, അവരെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി, അവരെ പരിഹസിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അന്ത്യദിനം എപ്പോഴാണ്, അന്ത്യദിനത്തിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അന്ത്യദിനത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയല്ല, മറിച്ച് പ്രവാചകനെയും വിശ്വാസികളെയും പരിഹസിക്കുകയാണ്.
സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ചോദ്യം പലയിടത്തും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. നിഷേധികളുടെ ഈ ചോദ്യം, എപ്പോഴാണ് അന്ത്യദിനം എന്നുള്ള ഈ ചോദ്യം, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിയാത്ത് 42-ാം വചനത്തിൽ പറയുന്നു, നോക്കൂ, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്രാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ യസ്അലൂനക അനിസ്സാഅ യസ്അലൂനക, പ്രവാചകരെ അവർ നിങ്ങളോട് ചോദിക്കുന്നു അനിസ്സാഅത്തി അന്ത്യദിനത്തെ സംബന്ധിച്ച്, അയ്യാന മുർസാഹ എപ്പോഴാണ് അന്ത്യദിനം വീശുക എന്നാണ് അവരെ ചോദിക്കുന്നത്. ഫീമ അൻത മിൻ ദിക്രാഹ, പ്രവാചകരെ അത് പറയാൻ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല, കാരണം ഇലാ റബ്ബിക മുൻതഹാഹ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലാണ് അതിനെ സംബന്ധിച്ചുള്ള ആത്യന്തികമായ വിവരം. അന്ത്യദിനം ഇന്ന ഡേറ്റിനാണ്, ഇന്ന സമയത്താണെന്ന് പറയാൻ സാധിക്കുക അല്ലാഹുവിന് മാത്രമാണ്, അല്ലാഹുവിന് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള അറിവുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പ്രവാചകന്റെ മുട്ടിനോട് ജിബ്രീലിന്റെ മുട്ടിനെ ചേർത്തിരുത്തിക്കൊണ്ട് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, മത്തസ്സാഅ എപ്പോഴാണ് അന്ത്യദിനം, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക, പറഞ്ഞു തരണം എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദിക്കുന്നയാളേക്കാൾ അറിവുള്ളവനല്ല, അന്ത്യദിനത്തെ സംബന്ധിച്ച് ചോദിക്കുന്നയാളേക്കാൾ ചോദിക്കപ്പെടുന്നവന് അറിവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹു തആല നൽകിയിട്ടില്ല. അല്ലാഹു പ്രവാചകനെ അന്ത്യദിനം ഇന്ന ഡേറ്റിലാണ്, ഇന്ന സമയത്താണ് എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സലാമയോട് പറയുന്നത്. സഹോദരങ്ങളെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 48 വചനങ്ങൾ നാം അർത്ഥസഹിതം വിശദീകരിച്ചു. ഇനി 49-ാമത്തെ വചനത്തിന്റെ അർത്ഥം പറയാം. അന്ത്യദിനത്തെ സംബന്ധിച്ചാണല്ലോ അവരെ ചോദിക്കുന്നത്, പക്ഷെ അവരുടെ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി എന്താണ്, ഖുർആന്റെ പ്രതികരണം എന്താണ്, അല്ലാഹു പറയുന്നത് എന്താണ്, അതാണ് സൂറത്ത് യാസീനിലെ 49-ാമത്തെ വചനം. അല്ലാഹു പറയാൻ, മയൻലുറൂന ഇല്ലാ സ്വൈഹത വാഹിദ തഖുദുഹും വഹും യഖസ്സിമൂൻ, മയൻലുറൂന അവർ കാത്തിരിക്കുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്നില്ല, ഇല്ലാ സ്വൈഹത വാഹിദ, ഒരട്ടഹാസത്തെ അല്ലാതെ. അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിക്കുന്ന യഥാർത്ഥത്തിൽ അവരോട് ഖുർആൻ പറയുകയാണ്, അവർ പ്രതീക്ഷിക്കുന്നില്ല, എല്ലാ സ്വൈഹത വാഹിദ, ഒരട്ടഹാസത്തെ അല്ലാതെ, ഒരു ഘോര ഗർജനത്തെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും തഅഖുദുഹും, അതവരെ പിടികൂടുന്നതാണ്, ആ അട്ടഹാസം അവരെ പിടികൂടുന്നതാണ്. അന്ത്യദിനഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ അട്ടഹാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു തആല പറയാണ്, അവരെ പിടികൂടുന്ന ഒരട്ടഹാസത്തെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല, എപ്പോഴാണ് അതവരെ പിടികൂടുക എന്ന് കൂടി അല്ലാഹു പറയുന്നുണ്ട്. വഹും യഖസ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അതവരെ പിടികൂടുക, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതവരെ പിടികൂടുക, ഒരട്ടഹാസത്തെ അല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യദിനമാകുന്ന ആ അട്ടഹാസം, അതല്ലെങ്കിൽ അന്ത്യദിനത്തിൽ ഉണ്ടാകുന്ന ആ അട്ടഹാസം അവരെ പിടികൂടുന്നതാണ്. സഹോദരങ്ങളെ, വഹും യഖസ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടികൂടുമെന്ന ഖുർആൻ പറഞ്ഞത്. ഖിസാം അഥവാ തർക്കം എന്ന പദത്തിൽ നിന്നാണ് യഖസ്സിമൂൻ എന്ന ക്രിയ ഉണ്ടാകുന്നത്. യഖസ്സിമൂൻ എന്നത് ഒരു ക്രിയയാണ്. ആ ക്രിയ എവിടെ നിന്നുണ്ടായി? ഖിസാം തർക്കം എന്ന പദത്തിൽ നിന്നാണ്. ഈ യഖസ്സിമൂൻ എന്നതിൻ്റെ അടിസ്ഥാന രൂപം യഖ്തസിമൂൻ എന്നാണ്. ഉച്ചാരണം ലഘൂകരിക്കുന്നതിന് വേണ്ടി അതിലെ തായിനെ സ്വാദാക്കി മാറ്റി, ആ സ്വാദിനെ തൊട്ടടുത്തുള്ള സ്വാദിൽ ലയിപ്പിച്ച രൂപമാണ് യഖസ്സിമൂൻ എന്നത്. സഹോദരങ്ങളെ സഹോദരിമാരെ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ പിടികൂടുന്ന ഘോര ഗർജനത്തെ അല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല എന്നാണ് അല്ലാഹു പറഞ്ഞതിൻ്റെ സാരം. സഹോദരങ്ങളെ, അന്ത്യദിനത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്കും നിഷേധികൾക്കും ഇടയിൽ തർക്കമാണ്. പ്രവാചകൻ അത് പറഞ്ഞത് മുതൽ തർക്കമാണ്.
അന്ത്യദിനം ഉണ്ടാവും എന്ന് പറഞ്ഞത് മുതൽ തന്നെ വിശ്വാസികളും നിഷേധികളും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. സൂറത്തുൻ നബയിലെ ആദ്യത്തെ മൂന്ന് വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അത്. എന്തിനെ പറ്റിയാണവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു മഹാവാർത്തയെ സംബന്ധിച്ചാണ് അവരെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ആ വാർത്തയെ സംബന്ധിച്ച്, ആ അന്ത്യദിനത്തെ സംബന്ധിച്ച് അവർ ഭിന്നാഭിപ്രായക്കാരാണ്, തർക്കിക്കുകയാണ്. ഇന്നും ലോകം തർക്കിക്കുകയാണ് അന്ത്യദിനം പോലുള്ള വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ച്. സഹോദരങ്ങളെ, നമ്മുടെ നവസാമൂഹിക മാധ്യമങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കാണാൻ കഴിയും. നവസാമൂഹിക മാധ്യമത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്താണ്? നമ്മുടെ ക്ലബ് ഹൗസ് ആണെന്ന് മനസ്സിലാക്കുന്നു. അതിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനുകൾ ഉണ്ടാവാം. പക്ഷേ ക്ലബ് ഹൗസിൽ പോലും വലിയ തർക്കങ്ങളും ഇസ്ലാമിനെതിരെയും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെയുമുള്ള വലിയ വിമർശനങ്ങളുമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഖുർആൻ പറയാൻ ആ അന്ത്യദിനം ആ അട്ടഹാസം അവരെ പിടികൂടുന്നതാണ്. വഹും യഹസ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, തർക്കം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിപ്പെട്ട അവസ്ഥയിൽ അന്ത്യദിനം അവരെ പിടികൂടുന്നതാണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. തുടർന്ന് സൂറത്ത് യാസീനിലെ 50-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, നോക്കൂ, ഫലാ യസ്തതിഊന തൗസിയത വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതിഊന, അവർക്ക് കഴിയുകയില്ല, തൗസിയത ഒസിയത്ത് ചെയ്യാൻ പോലും, ആ ഒരട്ടഹാസം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കഴിയുകയില്ല. ഫലാ യസ്തതിഊന, അവർക്ക് കഴിയുകയില്ല, അന്ത്യദിനം അത് സംഭവിച്ചാൽ അവർക്ക് കഴിയുകയില്ല, തൗസിയത്ത ഒസിയത്ത് ചെയ്യാൻ പോലും, വിൽപത്രം മരണപത്രം എഴുതി വെക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അവരവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ചെല്ലുകയുമില്ല, അവരുടെ കുടുംബങ്ങളിലേക്കുള്ള ഒരു മടക്കവും അവർക്ക് സാധ്യമല്ല. മരണപത്രം എഴുതി വെക്കാൻ പോലും അവർക്ക് കഴിയില്ല, ഒസിയത്ത് എഴുതി വെക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല, അവരുടെ കുടുംബങ്ങളിലേക്ക് ഇനി ഒരു മടക്കവും ഉണ്ടാവുകയില്ല. വളരെ പെട്ടെന്നായിരിക്കും അന്ത്യദിനം സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ അവരുടേതായിട്ടുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അന്ത്യദിനം സംഭവിക്കുക. പൊടുന്നനെ ഇസ്രാഫീൽ അലൈഹി സ്വലാം സൂറിൽ ഊതുന്നതാണ്. അങ്ങനെ സൂറിൽ ഊതുമ്പോൾ വസ്ത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വസ്ത്രം താഴെ വെക്കാനുള്ള സമയം ലഭിക്കില്ല, അപ്പോഴേക്ക് അന്ത്യദിനം സംഭവിച്ചിട്ടുണ്ടാവും. കാലികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി കാലികൾക്ക് വെള്ളം തൊട്ടിയിൽ നിറച്ച ആളുകൾ, അത് കൊടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ തൊട്ടിയിൽ നിറച്ച വെള്ളം അവരുടെ കാലികൾക്ക് കൊടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതിനു മുമ്പ് അന്ത്യദിനം സംഭവിക്കും. തിന്നാനിരിക്കുന്ന ആളുകൾ, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണത്തിന്റെ ഉരുള വായിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. അത്രക്ക് പെട്ടെന്നായിരിക്കും അന്ത്യദിനം സംഭവിക്കുക. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു റൂട്ടാണല്ലോ ഇത്, ഭക്ഷണം. അതേ ഭക്ഷണത്തിൻ്റെ ഉരുള വായിലേക്ക് കൊണ്ടുവരാൻ ആളുകൾക്ക് എപ്പോഴും അറിയാം. ആ റൂട്ട് എപ്പോഴും ആളുകൾക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ ഭക്ഷണത്തിൻ്റെ ഉരുള വായിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അന്ത്യദിനം സംഭവിച്ചിരിക്കും. അന്ത്യദിനത്തോടനുബന്ധിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം നടത്തുന്ന ഒന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ്. സൂറിൽ ഒന്നാമത്തെ ഊത്തൂതി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. മൂന്നൂത്തുകളുണ്ട്, അതിലെ ഒന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ഫസ്ഉ എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. നഫ്ഹത്തുൽ ഫസ്ഉ, പരിഭ്രാന്തിയുടെ ഊത്ത്, പരിഭ്രമത്തിൻ്റെ ഊത്ത് എന്നാണ്. വല്ലാത്ത പരിഭ്രാന്തി നിറഞ്ഞ ഒരവസ്ഥയായിരിക്കും ആ ഘട്ടത്തിൽ. യൗമയകൂനു നാസുകൽ ഫറാസിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കല്ലഹിനിൽ മൻഫൂഷ്, പർവ്വതങ്ങളും മനുഷ്യരുമെല്ലാം ചിതറിപ്പോകുന്ന ഘട്ടമാണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ സൂറത്തുൽ ഖാരിയയിൽ അല്ലാഹു തആല പറയുന്നു, നോക്കൂ, അതിൻ്റെ ആ ദിവസത്തെ പരിഭ്രാന്തിയെ സംബന്ധിച്ച് അല്ലാഹു പറയാൻ, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ أرضعت وطلع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد يوم ترونها آ അന്ത്യദിനത്തെ കാണുന്ന ദിനം تذهل كل مرضعة عما أرضعت
ആ അന്ത്യദിനത്തെ കാണുമ്പോൾ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർബഅത്ത്, മുലയൂട്ടുന്ന മാതാക്കന്മാർ അവർ മുല കൊടുക്കുന്ന സന്താനങ്ങളെ വിസ്മരിച്ചു പോകും. അല്ലാഹു പറയാണ്, മുലയൂട്ടുന്ന മാതാക്കന്മാർ മാതാക്കൾ അവർ മുല കൊടുക്കുന്ന സന്താനങ്ങളെ വിസ്മരിക്കും. അതോടൊപ്പം തന്നെ ഗർഭിണികൾ അവരുടെ ഗർഭസ്ഥ ശിശുവിനെ വിസർജിക്കും. ഗർഭിണികൾ അവരുടെ ഗർഭസ്ഥ ശിശുവിനെ വിസർജിക്കുകയും മുലയൂട്ടുന്ന മാതാക്കൾ അവരുടെ മുല കൊടുക്കുന്ന സന്താനങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്ന ദിനമാണത്. ജനങ്ങളെ നിനക്കൊരു ഉന്മാദത്തിൽ കാണാൻ കഴിയും, ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് കാണാൻ കഴിയും. അവർ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ്. പക്ഷെ അള്ളാഹിന്റെ ശിക്ഷ കഠിന കഠോരമാണ്. അള്ളാഹിന്റെ ശിക്ഷയുടെ കാഠിന്യത്തിന്റെ മുമ്പിൽ പരിഭ്രാന്തി പരിഭ്രമം അവരെ പിടികൂടിയിരിക്കുകയാണ്. മുല കൊടുക്കുന്ന മാതാക്കൾ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ പരിഭ്രാന്തിയുടെ ആഴമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒന്നാമത്തെ ഊത്തിനെ നഫ്ഖത്തുൽ ഫസഅ്, പരിഭ്രാന്തിയുടെ ഊത്തെന്ന് വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സഅ്ഖാണ്. സഹോദരങ്ങളെ, ആകാശഭൂമിയിലുള്ളതെല്ലാം മരിച്ചു വീഴുന്ന ഊത്താണ്. ആകാശഭൂമിയിലുള്ളവരെല്ലാം മരിച്ചു വീഴുന്ന നശിച്ചു പോകുന്ന ഊത്താണത്. അതിനെ സംബന്ധിച്ചാണ് സൂറത്തു സുമർ 68-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, എന്താണ് അല്ലാഹു പറയുന്നത്? കാഹളത്തിൽ ഊതപ്പെട്ടു. അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആകാശങ്ങളിലുള്ളവരെല്ലാം മരിച്ചു വീണു, ഭൂമിയിലുള്ളവരുമെല്ലാം മരിച്ചു വീണു. അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ, ആകാശത്തിലും ഭൂമിയിലുള്ളവരുമെല്ലാം ആ ഊത്തോടുകൂടി, ഇസ്രാഫീൽ അലൈഹി സ്വലാമയുടെ രണ്ടാമത്തെ ഊത്തോടുകൂടി മരിച്ചു വീഴും. സൂറത്തു സുമർ അള്ളാഹു തആല പറയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തു സുമറിലെ 68-ാമത്തെ വചനമാണ്, അള്ളാഹു ഉദ്ദേശിച്ച ഒരു വിഭാഗം ഒഴികെ എന്ന് പറഞ്ഞു. ഇല്ലാമൻ ഷാ അല്ലാഹ്, അത് മലക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ മരിക്കില്ലേ? മലക്കുകൾ നശിക്കില്ലേ? മലക്കുകളും മരിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്രാം. എന്താണ് അല്ലാഹു പറയുന്നത്? കുല്ലുമൻ അലൈഹാ ഫാൻ, പ്രപഞ്ചത്തിലുള്ളത്, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിക്കും, മുഴുവൻ സൃഷ്ടിജാലങ്ങളും നശിക്കും. വയബ്കാ, അവശേഷിക്കും. വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു മാത്രം അവശേഷിക്കും. അത്യുന്നതനും ഉദാരനുമായ പടച്ചവൻ മാത്രം അവശേഷിക്കും, ബാക്കിയുള്ളതെല്ലാം നശിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. മലക്കുകളും മരിക്കും. മലക്കുകൾ എപ്പോഴാണ് മരിക്കുക? മലക്കുകൾ മൂന്നാമത്തെ ഊത്തോടുകൂടിയാണ് മരിക്കുക എന്ന് വ്യാഖ്യാതാക്കളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അഅലം, അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, മൂന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചും സൂറത്തു സുമറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചും തൊട്ടടുത്ത വാചകങ്ങളിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു ഊത്തുകൂടി ഇസ്രാഫീൽ അലൈഹി സ്വലാം ഊതുന്നു. പിന്നീട് മറ്റൊരു ഊത്തുകൂടി ഊതപ്പെടുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കുകയായി. ആ മൂന്നാമത്തെ ഊത്തോടുകൂടി ഉയർത്തെഴുന്നേൽപ്പാട് സംഭവിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കുകയായി. ഈ മൂന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ച് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ പറഞ്ഞത്, നഫ്ഖത്തുൽ ഖിയാമി ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് വേണ്ടി ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഊത്ത് എന്നാണ്. ലോകരക്ഷിതാവിന് വേണ്ടി ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഊത്താണ് മൂന്നാമത്തെ ഊത്ത്.
ലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഉത്താണ് മൂന്നാമത്തെ ഊത്ത്. സഹോദരങ്ങളെ, മൂന്നാമത്തെ ഊത്തിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാ സൂറത്തു യാസീനിലെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം, ഇന്ന് വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, രണ്ട് ഊത്തുകൾക്കിടയിലുള്ള സമയം അത് 40 കൊല്ലമായിരിക്കുമെന്ന് മഹാനായ പണ്ഡിതനും സൂഫി വര്യനുമായ ഹസൻ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം പറയുന്നു, സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുകയെന്ന് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല, അതിൻ്റെ സമയവും പറഞ്ഞിട്ടില്ല, പ്രവാചകനും അറിയിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ചില ലക്ഷണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയിലൂടെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞു? ഒരുപാട് ലക്ഷണങ്ങളിൽ ചിലത് പറയാം. ഇദാ ദുയ്യഅത്തിൽ അമാനത്തു ഫൻതളിറിസ് സാഅ, വിശ്വസ്തത പാഴായി കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ ഫൻതളിറിസ് സാഅ, അധികാരം അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അന്ത്യദിനം പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. അധികാരം അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെടുക, വിശ്വസ്തത പാഴായി പോവുക, ഇതൊക്കെ സമൂഹത്തിൽ വളരെയധികം വ്യാപകമാവുന്ന കാലമാണ്. നമ്മുടെ രാഷ്ട്രീയ ജീവിതവും നമ്മുടെ സാമൂഹിക ജീവിതവും നമ്മുടെ പൊതുജീവിതവും ഒക്കെ എല്ലാം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശ്വസ്തത പാഴായി പോകുന്ന കാലം, വിശ്വസ്തതയുടെ പാഴാകൽ, അതുപോലെ തന്നെ അനർഹരിലേക്ക് അധികാരം ലഭിക്കുക, ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലം. അന്ത്യദിനത്തിലേക്ക് മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അന്ത്യദിനത്തോടുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്, അടുത്ത കാലത്ത് മരണപ്പെട്ട ശാസ്ത്രജ്ഞൻ. അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, അന്ത്യദിനത്തിന് ഇനി 5 മിനിറ്റ് മാത്രം എന്നതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രയോഗം. അന്ത്യദിനത്തിന് ഇനി 5 നിമിഷം മാത്രം എന്നതൊരു പ്രയോഗമാണ്. സഹോദരങ്ങളെ, അതടുത്തു വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധത്തോടു കൂടി അന്ത്യദിനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ലോകത്തിന്റെ ഈ അസാധാരണമായ സാഹചര്യം തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇതുപോലൊരു പകർച്ചവ്യാധി, ലോകത്തെ തന്നെ സ്തംഭിപ്പിച്ച ഒരു പകർച്ചവ്യാധി ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അസാധാരണമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. ഇതെല്ലാം തന്നെ അന്ത്യദിനത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഭയപ്പെട്ടത് കൊണ്ട് കാര്യമില്ല, ആശങ്കകൾ കൊണ്ട് കാര്യമില്ല. അന്ത്യദിനത്തിന് വേണ്ടി സജ്ജരാവുക, അതിനുവേണ്ടി കൂടുതൽ തയ്യാറാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എപ്പോഴാണ് അന്ത്യദിനം, എപ്പോഴാണ് അന്ത്യദിനമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എന്താണ് അന്ത്യദിനത്തിന് വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഹുബ്ബുല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള സ്നേഹമാണ്. അദ്ദേഹം പറയാണ്, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുക, പ്രവാചകനെ സ്നേഹിക്കുക, അതിനനുസൃതമായ സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ, അന്ത്യദിനത്തിന് വേണ്ടിയും മരണത്തിന് വേണ്ടിയും സജ്ജരാവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നമുക്കറിയാം, കോവിഡ് കൊണ്ട് മറ്റു രോഗങ്ങൾ കൊണ്ടുമെല്ലാം നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ദിനം പ്രതി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതവും നമ്മൾ കേൾക്കുന്നത് മരണവാർത്തയാണ്. ഇനി നമ്മുടെ മരണവാർത്ത ലോകം കേൾക്കുന്ന ഒരു പ്രഭാതവും ഉണ്ടാകും എന്ന ബോധ്യത്തോടുകൂടി മരണത്തിന് വേണ്ടിയും അന്ത്യദിനത്തിന് വേണ്ടിയും സജ്ജരാവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു തആല സ്വാലിഹായ അമലുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യദിനത്തോടനുബന്ധിച്ചു കൊണ്ടുള്ള രണ്ട് ഊത്തുകളെ സംബന്ധിച്ചും മൂന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാ സൂറത്തു യാസീനിലെ 51-ാമത്തെ വചനം മൂന്നാമത്തെ ഊത്തുമായി ബന്ധപ്പെട്ട വിശദാംശമാണ്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ, അടുത്ത ആഴ്ച തന്നെ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കോവിഡിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പടച്ചവരെ, ഓരോ ദിവസവും ഓരോ മരണവാർത്തയാണ്. പടച്ചവരെ, ഞങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ്. പടച്ചവനെ, എല്ലാവരും തിരിച്ചു വരേണ്ടുന്നവരാണ്. നിന്റെ അടുക്കലേക്ക് നീ
ആളുകളെ തിരിച്ചു വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളോട് പരിചയമുള്ള മുഴുവൻ ആളുകൾ, മുഴുവൻ വിശ്വാസികൾക്കും പടച്ചതമ്പുരാനെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കേണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടേണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കേണമേ തമ്പുരാനെ. കോവിഡിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, അല്ലാഹുവേ മുഴു ലോകത്തെയും ഈ കോവിഡിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും കോവിഡ് മുക്തമായ ഒരു ലോകക്രമത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി പടച്ചവരെ ഞങ്ങളെ നീ അനുഗ്രഹിക്കേണമേ റബ്ബേ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കാനും സാധ്യമാവുന്ന അളവിൽ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കാനും തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കേണമേ റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കേണമേ തമ്പുരാനെ റബ്ബേ. അന്ത്യദിനത്തിന് വേണ്ടിയും മരണത്തിന് വേണ്ടിയും ഒരുങ്ങാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കേണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി മാറ്റേണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സംതൃപ്തകരവും സന്തോഷകരവുമായ കുടുംബങ്ങളാക്കി പടച്ചവരെ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നീ മാറ്റേണമേ തമ്പുരാനെ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള വേർപാടുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ റബ്ബേ. അല്ലാഹുവേ, ത്വലാഖിൽ നിന്നും ഖുൽഇൽ നിന്നും ഫസ്ഖിൽ നിന്നും പടച്ചവരെ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കേണമേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹ് എന്ന ലോകത്തെ കൂടാനെ കൂടി അടിമകൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവരെ തമ്പുരാനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി നീ മാത്രമേ ഉള്ളൂ. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കൂടാനെ കൂടി അടിമകളുണ്ട്. ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, അല്ലാഹുവായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ പിടികൂടല്ല റബ്ബേ. അല്ലാഹുവേ, കൊറോണയിലൂടെ, കോവിഡിലൂടെ, മറ്റു മാരകമായ രോഗങ്ങളിലൂടെ ഞങ്ങളെ നീ പിടികൂടല്ല റബ്ബേ. ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലീകരിച്ച് തരേണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ റബ്ബേ. അല്ലാഹുവേ, കച്ചവടക്കാരും ദിവസവേതനക്കാരും മുഴുവൻ മേഖലയിലുള്ള ആളുകളും വലിയ കഷ്ടപ്പാടാണ് അഭിമുഖീകരിക്കുന്നത്. പള്ളികളും പള്ളിക്കൂടങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. പടച്ചതമ്പുരാനെ, അത് തുറക്കാൻ, കോവിഡ് മുക്തമായ അവസ്ഥയിൽ അത് തുറക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കേണമേ റബ്ബേ. അല്ലാഹുവേ, വൈറസിനെ നീ ഉയർത്തി കളയണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. അല്ലാഹുവേ, എല്ലാ ഹലാലായ മുറാദുകളും സഫലീകരിച്ച് തരേണമേ നാദാ. വത്തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വഖഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.